പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സാണ്. രണ്ട് ദിവസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്തില്ല. അപ്പോൾ ഒക്ടോബർ 14ഉം 15ഉം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒക്ടോബർ 1 മുതൽ 13 വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ചെയ്ത എല്ലാ കറണ്ട് അഫയേഴ്സും മിസ്സാകാതെ തന്നെ കാണുക. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം. അപ്പോൾ കസാഖിസ്ഥാൻ്റെ തലസ്ഥാനം ഇനി മുതൽ അസ്താനയാണ്. മുൻപുണ്ടായിരുന്ന നൂർ സുൽത്താൻ എന്ന പേര് മാറ്റിയിട്ട് അതിനു മുൻപുണ്ടായിരുന്ന അസ്താന എന്ന പേരിലേക്ക് തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 17ന്. ഈക്വൽ പേ ഡേ സെപ്റ്റംബർ 18. രാജ്യാന്തര സർവകലാശാല കായിക ദിനം സെപ്റ്റംബർ 20. 95ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ചെല്ലോ ഷോ, ദ ലാസ്റ്റ് ഫിലിം ഷോ. ഇതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എൻട്രി. റീസെൻ്റ് ആയിട്ട് ഈ ഒരു ചെല്ലോ ഷോയിൽ അഭിനയിച്ച ഒരു ബാലൻ, ആ വ്യക്തി ഈയിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വാർത്തയൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കൃത്യമായിട്ടത് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്, രാജ്യസേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കുന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അപ്പോൾ രാജ്യസേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന സൈനികർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ആ പദ്ധതിക്ക് ഒരു ബ്രാൻഡ് അംബാസഡറെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പദ്ധതിയുടെ പേര് ഞാൻ ഡീറ്റെയിൽസിൽ പറയാം. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ അമിതാഭ് ബച്ചനാണ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാം. അപ്പോൾ രാജ്യസേവനത്തിനിടെ മരണപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സഹായധനമായിട്ട് പൊതുജനങ്ങൾക്കും വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ആണ് ഈയിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ്, MBKS പോർട്ടൽ ആണെന്നാണ് അറിയപ്പെടുന്നത്. മാ ഭാരതി കെ സപ്പോത്ത് എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. അപ്പോൾ റീസെൻ്റ് ആയിട്ടത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടലിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ, മാ ഭാരതി കെ സപ്പോത്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. അപ്പോൾ ഇത് പ്രകാരം പൊതുജനങ്ങൾക്ക് ഈ ഒരു ഫണ്ടിലേക്ക് തങ്ങളുടെ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോകുന്നത് ആർമഡ് ഫോഴ്സസ് ബാറ്റിൽ കാഷ്വാലിറ്റീസ് വെൽഫെയർ ഫണ്ടിലേക്കാണ്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു പൊതുജനങ്ങൾ നൽകുന്ന പണം പോകുന്നത്. അതുവഴിയാണ് ഈ ഒരു വീരമൃത്യു വരിക്കുന്ന സൈനികർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം ലഭ്യമാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആ പദ്ധതിയുടെ ആ പോർട്ടലിൻ്റെ പേര് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ് അമിതാഭ് ബച്ചൻ. ഇതാണ് നമ്മൾ ചോദ്യം തയ്യാറാക്കിയത്. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ചോദ്യം, കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ 2022 വർഷത്തെ കെ രാഘവൻ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ്. പിന്നണി ഗായകനായിട്ടുള്ള പി ജയചന്ദ്രനാണ് കെ രാഘവൻ പുരസ്കാരം റീസെൻ്റായിട്ട് നൽകിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യം ഒന്ന് എക്സ്ട്രാ പറയാനുണ്ട്. ഇപ്പോൾ പി ജയചന്ദ്രന് റീസെൻ്റായിട്ട് ലഭിച്ച പുരസ്കാരങ്ങൾ, MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അർജുനോപഹാരം റീസെൻ്റായിട്ട് പി ജയചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. 2020 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ്. അതായത് 28ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ്. ഓൾറെഡി ഒരുപാട് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അപ്പോൾ അതൊന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം, 2022 ഒക്ടോബർ മാസം ഏത് മുങ്ങിക്കപ്പലിൽ നിന്നാണ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ഇന്ത്യ വിജയകരമായി നടത്തിയത്? ഈ വർഷം ഒക്ടോബർ മാസം ഇന്ത്യ ഒരു അന്തർവാഹിനിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ അന്തർവാഹിനിയാണ് ഓപ്ഷൻ D, INS അരിഹന്ത്. അപ്പോൾ INS അരിഹന്ത് ഒരു സബ്മറൈൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ വേല, INS വേല ഓപ്ഷൻ C ഉണ്ട്, അതും ഒരു സബ്മറൈൻ ആണ്. INS കുക്രി ഒരു പടക്കപ്പലാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. INS വിക്രാന്ത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയറാണ് റീസെൻ്റ് ആയിട്ട് രാജ്യത്തിന് സമർപ്പിച്ചത്. അപ്പോൾ ഈ പേരൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയെ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവ സജ്ജമായിട്ടുള്ള ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് INS അരിഹന്ത്. അപ്പോൾ അതിൽ നിന്നാണ് റീസെൻ്റ് ആയിട്ട് ഈയൊരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിക്ഷേപണം ഇന്ത്യ വിജയകരമായി നടത്തിയത്. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ടാണ് ഈ ഒരു വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈയൊരു അരിഹന്ത് എന്ന് പറഞ്ഞ ഈയൊരു ന്യൂക്ലിയർ സബ്മറൈൻ ഇന്ത്യയിൽ സമർപ്പിച്ചത് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ചത് 2009 ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസിൻ്റെ അന്നാണ് ഇത് സമർപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. നിങ്ങൾ INS അരിഹന്ത് എന്താണെന്ന് പഠിച്ചു വെക്കണം. അതൊരു മുങ്ങിക്കപ്പലാണ്, അതിന് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള ഒരു മുങ്ങിക്കപ്പലാണ്. അത് ന്യൂക്ലിയർ ആംസ് വഹിക്കാൻ ശേഷിയുണ്ടതിന്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ US, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ 5 രാജ്യങ്ങൾക്ക് ശേഷം ആണവ അന്തർവാഹിനി കൈവശമുള്ള 6-ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ ആ ഒരു സമയത്ത് മാറിയിട്ടുണ്ട്. ആണവ ശേഷിയുള്ള ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനി. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, രാജ്യാന്തര അന്വേഷണ ഏജൻസിയായ ഇന്റർപോളിൻ്റെ ജനറൽ അസംബ്ലി യോഗം വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ന്യൂഡൽഹിയിലാണ്. അപ്പോൾ രാജ്യാന്തര അന്വേഷണ ഏജൻസിയാണ് ഇന്റർപോൾ എന്നറിയപ്പെടുന്നത്. ആ ഇന്റർപോളിൻ്റെ ജനറൽ അസംബ്ലി റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഈയൊരു ജനറൽ അസംബ്ലി വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ നഗരം ചോദിക്കാൻ കാരണം UNൻ്റെ ആൻറ്റി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഇന്ത്യയിലെ 2 നഗരങ്ങളിൽ നടക്കുന്നുണ്ട്, ന്യൂഡൽഹിയിലും മുംബൈയിലും വെച്ചിട്ട്. അപ്പോൾ അത് രണ്ട് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഇന്റർപോളിൻ്റെ ജനറൽ അസംബ്ലി ന്യൂഡൽഹിയിലാണ്. അപ്പോൾ UNൻ്റെ തീവ്രവാദ വിരുദ്ധ കൂട്ടായ്മ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഇന്ത്യയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നടത്തുന്നുണ്ട്. രണ്ടും മാറിപ്പോകാമുള്ള അത് ഇന്ത്യയിലെ 2 നഗരങ്ങളിലാണ്, ന്യൂഡൽഹിയിലും മുംബൈയിലും. ഇന്റർപോളിൻ്റെ ജനറൽ അസംബ്ലി ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്റർപോളിൻ്റെ 90-ാമത് ജനറൽ അസംബ്ലിയാണ് ഇന്ത്യ വേദിയാകാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ന്യൂഡൽഹിയാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ജനറൽ അസംബ്ലിക്ക് ഇന്ത്യ വേദിയാകുന്നത്. ഇതിനു മുൻപ് 1997 ഈ ഒരു ഇന്റർപോൾ ജനറൽ അസംബ്ലി ഇന്ത്യയിൽ വെച്ച് നടന്നത്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിരിക്കുക. 195 അംഗരാജ്യങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്റർപോൾ. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്റർപോളിൻ്റെ GK ടോപ്പിക്, ഇന്റർപോള് സ്ഥാപിതമായത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇന്റർപോൾ എന്ന് പറഞ്ഞ ഏജൻസി അതിൻ്റെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ശരിക്കും അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ആണെന്നാണ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1956 അതിൻ്റെ ഒരു ഭരണഘടന നിലവിൽ വന്ന സമയത്താണ് അതിന് ഇന്റർപോൾ എന്ന പേരിലേക്ക് അത് വിളിക്കപ്പെട്ടത്. അപ്പോൾ ഇന്റർപോൾ എന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ രണ്ടും പറയും. ലോകരാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും അതിനെ അന്വേഷിക്കാനുമുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർപോൾ. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള സേനാ വിഭാഗങ്ങൾ ഇന്റർപോളിൻ്റെ സഹായം തേടുന്നത് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. എല്ലാ കേസുകൾ ഏത് കേസിലായിക്കോട്ടെ അതിൽ ഇന്റർപോളിൻ്റെ സഹായം നേടുന്ന കാര്യമൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. ഈ ഇന്റർപോൾ സ്ഥാപിതമായ വർഷം 1923 സെപ്റ്റംബർ 7, 1923. അപ്പോൾ സ്ഥാപിതമായത് ഓസ്ട്രിയയിലെ VNA വെച്ചിട്ടാണ്. ഓസ്ട്രേലിയ VNA 2-ാമത് ഇന്റർനാഷണൽ പോലീസ് കോൺഗ്രസ് നടത്തുന്നുണ്ട് 1923. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്റർപോൾ സ്ഥാപിതമായത്. അപ്പോൾ ഇന്റർപോളിൻ്റെ ആസ്ഥാനം അറിഞ്ഞിരിക്കണം. അത് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലിയോൺ ആണ്, ഫ്രാൻസിലെ ലിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, കാരണം PSC മുൻപ് ചോദിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇന്റർപോളിലുള്ള അംഗരാജ്യങ്ങൾ 195 പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അംഗമായത് മൈക്രോനേഷ്യയാണ്. 195-ാമത് മെമ്പർ മൈക്രോനേഷ്യയാണ്. അപ്പോൾ ഇന്ത്യ
ഇന്റർപോളിന്റെ ഭാഗമായത് 1949-ലാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിരിക്കുക. ഇനി ഇന്റർപോളിൽ ഇന്ത്യയുടെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് CBI ആണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇന്ത്യയുടെ നോഡൽ ഏജൻസി ആയിട്ട് ഇന്റർപോളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കണം. ഇനി ഇന്റർപോളിൻ്റെ ആദ്യ പ്രസിഡൻറ്റ്, ഇപ്പോൾ ഇന്റർപോളിന് പ്രസിഡൻറ്റും സെക്രട്ടറി ജനറലും ഉണ്ട്. അതിൽ പ്രധാന പദവി എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ വിവിധ അംഗരാജ്യങ്ങളുടെ നിന്നുള്ള തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് ഇതിൽ പ്രസിഡൻ്റായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ആദ്യ പ്രസിഡൻ്റ് ജോഹാനസ് ഷോബറാണ്. ജോഹാനസ് ഷോബർ ഓസ്ട്രിയക്കാരനാണ്. അപ്പോൾ നിലവിൽ പ്രസിഡൻ്റ് അഹമ്മദ് നാസർ അൽ റെയ്സിയാണ്. അഹമ്മദ് നാസർ അൽ റെയ്സി UAE സ്വദേശിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഇന്റർപോളിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി 4 വർഷമാണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി 5 വർഷമാണ്. അപ്പോൾ അതൊന്ന് പഠിക്കേണ്ട. അപ്പോൾ പ്രസിഡൻ്റാണ് അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു പദവി ഉള്ളത്. 4 വർഷമാണ് കാലാവധി. അപ്പോൾ മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത് റീസെൻ്റായിട്ട് വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്റർപോളിൻ്റെ ഐ ഫെമിലിയ എന്ന് പറയുന്ന ഒരു ഡാറ്റാ ബേസിനെ കുറിച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യമാക്കിയിട്ടുണ്ട്. ഈ ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതായ വ്യക്തികളുടെ അവരുടെ ബന്ധുക്കളുണ്ടാകും. അപ്പോൾ അവരുടെ DNA ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാണാതായ വ്യക്തികളെ കണ്ടെത്തുക, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷണം നടത്തുക എന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡാറ്റാ ബേസ് ആണ്, DNA ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡാറ്റാ ബേസാണ് ഇന്റർപോൾ 2021-ൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ഐ ഫെമിലിയ എന്നാണ് ആ ഡാറ്റാ ബേസിൻ്റെ പേര്. ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. കാണാതായവരുടെ ബന്ധുക്കളുടെ DNA ശേഖരിച്ചിട്ടുള്ള ഒരു ഡാറ്റാ ബേസാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്റർപോൾ ആദ്യമായിട്ടൊരു മൊബൈൽ അപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ID Art. ഈ ID Art എന്ന് പറഞ്ഞാൽ ഈ ആർട്ട് വർക്ക് കട്ടെടുക്കുന്ന വ്യക്തി ഉണ്ടാവും, അങ്ങനെ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് ഒരു ഡാറ്റാ ബേസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശേഖരണമാണ് ഈ ഒരു മൊബൈൽ അപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ID Art. അപ്പോൾ അത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഐ ഫെമിലിയ നമ്മൾ ഓൾറെഡി ചോദ്യമാക്കിയതാണ് ആ ഒരു 2021 സമയത്ത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യത്തിന് ഏത് പേരാണ് നൽകിയത്? ഇപ്പോൾ റീസെൻ്റായിട്ട് പൊന്മുടിയിൽ നിന്ന് ഒരു സസ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് പേര് നൽകിയത് ഹംബോൾഷിയ പൊന്മുടിയാന എന്ന പേരാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഈ പത്രക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലോടുള്ള ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ ഈ ഒരു സ്ഥാപനമാണ് ഈയൊരു പുതിയ സസ്യത്തിനെ കണ്ടെത്തിയത്. അപ്പോൾ ഇത് PSC ഒരു GK ചോദ്യമാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പാലോട് എന്നാണ് അതിന് ആൻസർ കീയിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഹംബോൾഷിയ എന്ന് പറയപ്പെടുന്ന ജനുസിൽപ്പെട്ടിട്ടുള്ള ഒരു സസ്യത്തിനാണ്, പുതിയ സസ്യത്തിനെയാണ് റീസെൻ്റായിട്ട് പൊന്മുടിയിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അത് ഫേബേസിയ എന്ന് പറയുന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട പുതിയൊരു സസ്യമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് പൊന്മുടിയുടെ പേര് നൽകിയിട്ടുള്ളത്, ഹംബോൾഷിയ പൊന്മുടിയാന. അപ്പോൾ അതിൽ അത്രയും കാര്യങ്ങൾ മാത്രമേ ഒന്ന് ഓർത്ത് വെക്കാറുള്ളൂ. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, 2022 ആഗോള പട്ടിണി സൂചിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരുപാട് ഇൻഡെക്സ് PSC ചോദിക്കുന്നുണ്ട്, ഹാപ്പിനെസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, അങ്ങനെ ഒരുപാട് ഇൻഡെക്സ് PSC ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇത്, മുൻപ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 2022 ആഗോള പട്ടിണി സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഉത്തരം, ഇന്ത്യ നിലവിൽ 107 റാങ്കിലാണ്. ഓർത്തു നോക്കുക, ഇന്ത്യ നിലവിൽ 107 റാങ്കിലാണ് ആഗോള പട്ടിണി സൂചികയിലുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 107 ആണ് എന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ഇത് 2022 റാങ്കാണ്. അപ്പോൾ വർഷം വെച്ചിട്ട് തന്നെ ചോദ്യം വരാം. അപ്പോൾ അതുകൊണ്ട് തൊട്ട് മുൻപുള്ള റാങ്കിങ് കൂടെ നോക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്ത്യ നിലവിൽ 107 റാങ്കിലാണ്. 121 രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് റീസെൻ്റായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യ 107 സ്ഥാനത്ത്. അപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സ്കോറ് 29.1 100-ലാണ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം കൂടെ പറയാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇത് തന്നെ അറിഞ്ഞിരിക്കുക, ഇന്ത്യ 29.1 ആണ് ഇന്ത്യയുടെ സ്കോറ്.
അപ്പോൾ ഇന്ത്യ നിലവിൽ സീരിയസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ സീരിയസ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഇതാണ് ഇന്ത്യയുടെ തൊട്ട് മുമ്പിലും പിറകിലുമുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ 108 റാങ്കിൽ സാംബിയ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ 109 സ്ഥാനത്ത്. ബാക്കി ഇന്ത്യയുടെ അയൽരാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ മുകളിലാണ് റാങ്കിങ്ങിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതിൽ പറയാനുള്ളത് 2021 വർഷം, അതായത് കഴിഞ്ഞ വർഷം ഇന്ത്യ 101 സ്ഥാനത്താണ് ഉണ്ടായത്. ഇപ്പോൾ 6 സ്ഥാനം പിറകിലേക്ക് പോയിട്ട് 107 സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 116 രാജ്യങ്ങളുള്ള കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ 2020 വർഷം, ഇതിനു മുൻപ് ഇന്ത്യ 94 റാങ്കിലാണ്, 94 101, ഇപ്പോൾ 107 റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ലേറ്റസ്റ്റ് റാങ്ക് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കാം, 107. ഇനി അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അപ്പോൾ ഇതിൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 ഘടകങ്ങളാണ് നോക്കുന്നത്. ഒന്ന് അണ്ടർ നറിഷ്മെൻറ്റ്, ചൈൽഡ് സ്റ്റണ്ടിങ്, ചൈൽഡ് വേസ്റ്റിങ്, ചൈൽഡ് മോർട്ടാലിറ്റി. ഈ 4 സൂചികൾ വെച്ചിട്ടാണ് ഈ ഒരു ഓരോ രാജ്യത്തിൻ്റെയും പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്നും ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം, ഇതിൻ്റെ സ്കോറ് എന്ന് പറഞ്ഞാൽ 100 ഞാൻ പറഞ്ഞു. ഇന്ത്യക്ക് ലഭിച്ച സ്കോർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. 0 കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം 0 ഹങ്കറാണ്, അല്ലെങ്കിൽ ഹങ്കർ ഇല്ല എന്നാണ് അതിൻ്റെ ഒരു സൂചന. അപ്പോൾ 100 ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹങ്കർ സ്കെയിലിൽ നിലവിൽ ഈയൊരു 49 രാജ്യങ്ങൾ വളരെ കുറവാണ്. അതായത് 9.9 കുറഞ്ഞ സ്കോറാണ് 100 ഉള്ളത് 49 രാജ്യങ്ങൾക്ക്. 10.9 ഇടയ്ക്ക് 36 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ പെടുന്നത് സീരിയസ് കാറ്റഗറിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ 35 രാജ്യങ്ങൾ പെടുന്നുണ്ട്, 20 മുതൽ 34.9 വരെ രാജ്യങ്ങൾ. അതിനും പിന്നിലുള്ള മറ്റൊരു റാങ്കാണ് അലാമിംഗ് ഉള്ളത്. 9 രാജ്യങ്ങൾ അലാമിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുണ്ട്. അവരുടെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ 35.9 ഇടയിലാണ്. അപ്പം 50 മുകളിലുള്ള റാങ്കിൽ ഒരു രാജ്യവുമില്ല. അപ്പോൾ ഇങ്ങനെ 5 കാറ്റഗറിയിലായിട്ടാണ് രാജ്യമുള്ളത്. അപ്പോൾ ഇന്ത്യ സീരിയസ് കാറ്റഗറിയിലാണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 17 രാജ്യങ്ങൾ ഒരു റാങ്കിലായിട്ടാണ് പെടുത്തിയിട്ടുള്ളത്. അതായത് 17 രാജ്യങ്ങൾക്കും 5 താഴെയാണ്, ചെറിയ 5 നിന്ന് ചെറിയ മാറ്റമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 17 രാജ്യങ്ങളും ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് റാങ്കിൽ, 1 മുതൽ 17 വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വിവിധ രാജ്യങ്ങൾ, അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അയൽരാജ്യം എന്ന് പറയുമ്പോൾ ചൈന ഈ ഒരു 1 റാങ്ക് എന്ന രീതിയിൽ, അതായത് ചൈനയുടെ സ്കോർ 100 5 താഴെയാണ്, ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇതെല്ലാ രാജ്യങ്ങളും, 17 രാജ്യങ്ങളും ലെസ് ദാൻ 5 കുവൈത്ത്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, കുറച്ച് അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. കാരണം ഏകദേശം എല്ലാ രാജ്യങ്ങളും 5 താഴെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം 1 മുതൽ 17 വരെ ഫസ്റ്റ് റാങ്ക് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ പറയാനുള്ളത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക 64 സ്ഥാനത്ത്, നേപ്പാൾ 81, ബംഗ്ലാദേശ് 84, പാകിസ്ഥാൻ 99, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് പറകളായിട്ട് 109 സ്ഥാനത്ത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് പോകും. ഇനി ഏറ്റവും അവസാനത്തുള്ള 5 രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 121 സ്ഥാനത്തുള്ളത് യമനാണ്, 121 സ്ഥാനത്ത്. അവരുടെ 2022 സ്കോർ 45.1 100. ഇതിൽ സ്റ്റാർ മാർക്ക് കൊടുത്ത കുറച്ച് രാജ്യമുണ്ട്, അതിൻ്റെ ഇതിൻ്റെ റാങ്കിങ് കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അവരുടെ സ്കോർ മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈയൊരു റേഞ്ചിലാണ് അവരുടെ സ്കോർ. അപ്പോൾ ഇപ്പോൾ പട്ടിക പ്രകാരം ഏറ്റവും ലാസ്റ്റുള്ളത് യമനാണ്. അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നതിനും വേണ്ടി സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം നിറക്കൂട്ടാണ്. അപ്പോൾ നിറക്കൂട്ട് എന്നാണ് ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മുൻപേ ഈ ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വർണ്ണപ്പകിട്ട്, നിറക്കൂട്ടല്ല, ഓപ്ഷൻ ഡി വർണ്ണപ്പകിട്ടാണ് ഉത്തരം. അപ്പോൾ വർണ്ണപ്പകിട്ട് എന്നുള്ള നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു ചോദ്യമാണ്.
ഇപ്പോൾ റീസെൻ്റായിട്ട് ആ ഒരു കലോത്സവം ആരംഭിച്ചു, അതിൻ്റെ പത്രവാർത്തയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. 2019 ആദ്യമായിട്ട് കലോത്സവം നടന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡർ കലോത്സവം നടത്തുന്നത്. അങ്ങനെ ഏത് സംസ്ഥാനമാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം കേരളമാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതിൻ്റെ സംഘാടനം സാമൂഹ്യ നീതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, ലോക സ്റ്റാൻഡേർഡ്സ് ദിനമെന്നാണ്, വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ. ഇപ്പോൾ ഒക്ടോബർ 14 വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ. അപ്പോൾ അതിൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയാനില്ല. അതിൻ്റെ കൂടെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അപ്പോൾ ISO എന്നറിയപ്പെടും. അപ്പോൾ അത് സ്ഥാപിതമായത് 1947. അടുത്ത ചോദ്യം, ലോക കൈകഴുകൽ ദിനം, ലോക കൈകഴുകൽ ദിനം അഥവാ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആചരിക്കുന്നത് ഒക്ടോബർ 15. അപ്പോൾ ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനമാണ്. ഞാൻ മുൻപ് ഒരു കോഡ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈകഴുകൽ ദിനം ഒക്ടോബർ 15. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ 16 മറ്റൊരു ദിനം വരുന്നുണ്ട്, ഒക്ടോബർ 17 മറ്റൊരു ദിനം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം കേട്ടവരുണ്ടെങ്കിൽ അത് പറയാം, ഒക്ടോബർ 16 17 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡേയ്സ് വരുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി കൈകഴുകൽ ദിനം 2008 ആചരിക്കുന്നത്. ഇപ്പോൾ യുണൈറ്റ് ഫോർ യൂണിവേഴ്സൽ ഹാൻഡ് ഹൈജീൻ, ഇതാണ് ഇപ്രാവശ്യത്തെ തീം. ലോക വിദ്യാർത്ഥി ദിനം, വേൾഡ് സ്റ്റുഡൻസ് ഡേ എന്നാണ്, വേൾഡ് സ്റ്റുഡൻസ് ഡേ ഒക്ടോബർ 15. ഇന്ന് ഒക്ടോബർ 15 വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നീടുള്ള ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, പിന്നീട് മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമൊക്കെ ആയിട്ടുള്ള APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എല്ലാ വർഷവും ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്, ലോക വിദ്യാർത്ഥി ദിനം. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കാം, ലോക വിദ്യാർത്ഥി ദിനം. ഇനി 2010 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 ജനിച്ചത്, രാമേശ്വരത്താണ് ജനിച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അദ്ദേഹം 2002 to 2007 ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2015 July 27 ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഗ്രാമീണ വനിതാ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വിമൻ, ഒക്ടോബർ 15 തന്നെയാണ് ഗ്രാമീണ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2022 തീം ഒന്ന് അറിഞ്ഞിരിക്കുക, റൂറൽ വിമൻ കോൺഫ്രണ്ട് ദ ഗ്ലോബൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ്, ഇതാണ് ഇപ്രാവശ്യത്തെ തീം. ഊന്നുപടി സുരക്ഷാ ദിനം അഥവാ വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ അല്ലെങ്കിൽ വൈറ്റ് കെയിൻ ഡേ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കാഴ്ച പരിമിതർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വൈറ്റ് കെയിൻ അഥവാ വെള്ള വടി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊരു ദിനമാണ് ഊന്നുപടി സുരക്ഷാ ദിനം. ഒക്ടോബർ 15 വൈറ്റ് കെയിൻ ഡേ ആചരിക്കുന്നത്, ഒക്ടോബർ 15. അപ്പോൾ അതിൻ്റെ 1964 ഈ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാം. 14th ടൊറോണ്ടോ വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ചിത്രം. 47th ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അപ്പോൾ അതിൽ ആംപ്ലിഫൈ വോയിസസ് അവാർഡ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പത്രപ്രവർത്തകനായിട്ടുള്ള രവീഷ് കുമാറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഏതാണ്? 17th ദേശീയ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? നീതി ആയോഗിൻ്റെ കീഴിൽ ആരംഭിച്ച ഇന്ത്യയുടെ സീറോ പൊല്യൂഷൻ ഇ മൊബിലിറ്റി ക്യാമ്പയിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോക അൽഷൈമസ് ദിനമെന്നാണ്. 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.